നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ മദ്യപ സംഘം തമ്മിലുള്ള സംഘർഷത്തിൽ കത്തിവീശി രണ്ടു പേർക്ക് ഗുരുതര പരിക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ ആളുകൾ നോക്കി നിൽക്കെയാണ് അക്രമം. തൃശൂരിൽ യുവാവിനെ കട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വാഹനവും പണവും കവർന്ന കേസിൽ ഒളിവിൽ പോയ പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ മോഷണം പോയി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ മദ്യപ സംഘം തമ്മിലുള്ള സംഘർഷത്തിൽ കത്തിവീശി രണ്ടു പേർക്ക് ഗുരുതര പരിക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു അക്രമം. ഒളരി സ്വദേശി മുരളി, പനമുക്ക് സ്വദേശി അനിൽ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി ഹരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ പനമുക്ക് സ്വദേശി അനിലും മറ്റൊരു സ്ത്രീയും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇതിനിടെ നടത്തറ സ്വദേശി നിതിനും ആലപ്പുഴ സ്വദേശി ഹരിയും എത്തി അനിലിനെ മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. മദ്യപാനത്തിനിടെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ ഹരി ഫ്ലെക്സും തെർമോകോളും മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് അനിലിന്റെ കഴുത്തിന് നേരെ വീശുകയായിരുന്നു. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ അനിലിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷം കണ്ട് തടയാൻ ചെന്നതിനെ തുടർന്നാണ് മുരളിക്ക് പരിക്കേറ്റത്. മുരളിയുടെ കഴുത്തിലും കയ്യിലും ഹരി കത്തി കൊണ്ടുവരഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ് ഏറെ നേരം ചോര വാർന്നു കിടന്ന മുരളിയെ ആംബുലൻസ് പ്രവർത്തകരെത്തിയാണ് ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഹോൾഡ്. നാട്ടുകാർ തടഞ്ഞുവെച്ച നിതിനെയും ഹരിയെയും ഈസ്റ്റ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. ഗുരുതര പരിക്കേറ്റ മുരളിയെയും അനിലിനെയും വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വാഹനവും പണവും കവർന്ന കേസിൽ ഒളിവിൽ പോയ പ്രതികൾ പിടിയിൽ. മണ്ണൂത്തി നെല്ലിക്കുന്ന് സ്വദേശിയായ യുവാവിനെയാണ് തട്ടിക്കൊണ്ടുപോയി കാറും പണവും കവർന്നത്. കേസിൽ അഞ്ച് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശികളായ റിജാസ്, അജ്മൽ മുഹമ്മദ്, കൃഷ്ണാപുരം സ്വദേശി തബ്ഷീർ എന്നിവരെയാണ് മണ്ണൂത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 5-നായിരുന്നു സംഭവം. 10 പേർ ചേർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കത്തി, ഇരുമ്പ് വടി തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രതികളിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. പിന്നീട് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന കാറും ടെമ്പോ ട്രാവലിന്റെ RC ബുക്കും കൈവശപ്പെടുത്തി. ഇതിനുശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇതോടെ ഈ കേസിൽ 8 അറസ്റ്റിലായി. മണ്ണൂത്തി ഇൻസ്പെക്ടർ ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ മോഷണം പോയി. കോട്ടപ്പുറം പാലത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന 12 ടാറാണ് മോഷ്ടിക്കപ്പെട്ടത്. കോട്ടവാർഡിൽ PWD റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി കോൺട്രാക്ടർ എത്തിച്ച ടാറാണ് മോഷണം പോയത്. റോഡ് പണി പുനരാരംഭിക്കാനായി ഇന്ന് രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 100,000+ രൂപയുടെ നഷ്ടമുണ്ടായതായി വാർഡ് കൗൺസിലർ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീരദേശത്തിന്റെ സ്വന്തം വിളയായ കക്കരി എന്ന പൊട്ടുവെള്ളരിക്ക് ഭൗമസൂചിക സംരക്ഷണ പദവി ലഭിച്ചു. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് പൊട്ടുവെള്ളരി ഭൗമസൂചിക സംരക്ഷണ പദവിയിലേക്ക് എത്തിയത്. കാർഷിക സർവകലാശാലയുടെ ഭൗതിക സ്വത്താവകാശ വിഭാഗം മേധാവി ഡോക്ടർ LC നേതൃത്വത്തിലാണ് കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന പേരിൽ തനത് ജൈവ ബ്രാൻഡ് ഒരുക്കിയെടുത്തത്. പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ലഭിക്കുന്ന പാറ്റന്റിന് തുല്യമായ ഭൗമസൂചിക സംരക്ഷണ പദവി ലഭിച്ചതോടെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇനി വിപണി ലഭിക്കും. ചെന്നൈ ആസ്ഥാനമായുള്ള ഭൗമസൂചിക രജിസ്ട്രിയുടെ അംഗീകാരം ലഭിക്കാൻ നിരവധി കടമ്പകളാണ് കടന്നത്. പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം പൊട്ടുവെള്ളരിയുടെ ഗുണമേന്മ ശാസ്ത്രീയമായി തെളിയിച്ചു. ഒപ്പം പൊട്ടുവെള്ളരിയുടെ ജനിതക ചരിത്രവും കണ്ടെത്തി രേഖയാക്കി. ഇതോടെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി തനത് ഉൽപ്പന്നമായി മാറുകയാണ്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി കർഷകക്ഷേമ വികസന സമിതിയാണ് പൊട്ടുവെള്ളരിയുടെ രജിസ്ട്രേഷൻ ഉടമകൾ. പൊട്ടുവെള്ളരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നാടൻ പച്ചക്കറിക്ക് കണിവെള്ളരിയോട് സാമ്യമുണ്ട്. മൂത്തുപഴുത്ത കക്കരി കൊണ്ടുണ്ടാക്കാവുന്ന പാനീയം രുചികരവും ശരീരത്തിന് തണുപ്പേകുന്നതുമാണ്. പണ്ടുകാലത്ത് ശർക്കര ചേർത്ത് കുടിച്ചിരുന്ന കക്കരി ജ്യൂസ് ഇപ്പോൾ കൂടുതൽ രുചികരമായി വിപണിയിൽ ലഭിക്കുന്നുണ്ട്. നല്ല പാകമായ കക്കരി കവുങ്ങിൻ പാളയിൽ പൊതിഞ്ഞാണ് വിൽക്കുക. പഴുത്ത കക്കരി പരമാവധി 24 മാത്രമേ കേടുകൂടാതെ സൂക്ഷിക്കാനാവുകയുള്ളൂ. മൂപ്പെത്താത്ത കക്കരി പറിച്ചെടുത്താൽ ഉപയോഗിക്കാനാവുകയുമില്ല.
അതുകൊണ്ട് തന്നെ വിളവെടുത്ത കക്കരി ദൂരദിക്കുകളിൽ വിൽപ്പനയ്ക്കെത്തിക്കുക ശ്രമകരമാണ്. അതുതന്നെയാണ് ഈ നാടൻ വിളയും വിപണി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. തൃശൂർ എറണാകുളം ജില്ലകളുടെ തീരപ്രദേശമാണ് കക്കരിയുടെ വിളനിലം. മറ്റ് പലയിടങ്ങളിലും കക്കരി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിന്റെ പരമ്പരാഗത കുത്തക തകർക്കാനായിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ ലോകമല്ലേശ്വരം, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം എന്നിവിടങ്ങളിൽ കക്കരിപ്പാടങ്ങളുണ്ട്. വേനൽക്കാല വിളയായ കക്കരിക്ക് വെള്ളവും വെയിലും തന്നെയാണ് പ്രധാന വളം. തുലാവർഷം കഴിഞ്ഞ് മണ്ണിലെ തണുപ്പ് വിട്ടകലും മുൻപേ പൊട്ടുവെള്ളരിക്കായി തടമെടുത്തു തുടങ്ങും. പരമ്പരാഗത നന കൃഷിക്ക് പുറമെ ഹൈടെക് രീതിയിലുള്ള കൃഷി രീതികളും ഇപ്പോൾ അവലംബിക്കുന്നുണ്ട്. മൂപ്പത്തിയ കായ് പൊട്ടി പിളരുന്നതിന് രണ്ടു ദിവസം മുൻപാണ് വിളവെടുക്കുന്നത്. ഇത്തരത്തിൽ മൂത്ത വെള്ളരിക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കൃഷിയിടം തന്നെയാണ് പൊട്ടുവെള്ളരിയുടെ പ്രധാന വിപണി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചിത്രാപ്പിനി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ചന്ദ്രാപ്പിനി വി കെ കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങനൊരു മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ മെമ്പർമാരെ ആട്ടി ഓടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അല്ലെ, മുമ്പൊക്കെ ബാങ്കിൽ പോയാലും നമ്മൾ കേൾക്കുന്നുണ്ട് 20 രൂപ, 10 രൂപ, 5 രൂപയൊക്കെ ആയിട്ട് നമ്മളെ അംഗങ്ങൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോ ബാങ്കുകാര് നമ്മളോട് മാറി നിൽക്കാൻ പറയും. താഴെ നമ്മുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നവര് 10,000 കൊണ്ടായിരിക്കും ബാങ്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ അവർക്ക് ബാങ്കുകാർക്ക് താല്പര്യമാരോടായിരിക്കും അല്ലെ, ഡെപ്പോസിറ്റ് കൂടുതലിടുന്നവരായിരിക്കും. അപ്പൊ നമ്മളുടെ അടുത്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മളെ ആട്ടി നിർത്തി നീക്കി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ആ ബാങ്കുകാരൊക്കെ തന്നെയും ഞങ്ങളുടെ ബാങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുമോ എന്ന് ചോദിച്ചു വരുന്ന രീതിയിലേക്ക് അത്രക്കും നമ്മുടെ സംഘടന എന്തോ ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അസൂയയോടെ മറ്റുള്ളവർ നോക്കിക്കാണുന്ന വിധത്തിന് നമ്മുടെ സംഘടന ഇന്ന് വളർന്നിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഉയരത്തിൽ ഒരു സംഘടനക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല അല്ലെ, നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോ നമുക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അപ്പോ നമ്മള് ഒറ്റ മനസ്സോടുകൂടിയാണ്, അതാണ് നമ്മള് യൂണിഫോം ഇട്ട് വരാൻ പറയുന്നത്. എന്തിനു യൂണിഫോം ഇട്ട് വരാൻ പറയുന്നത്? നമുക്കൊരു വിഷമുള്ള കാര്യമാണ് അല്ലെ. യൂണിഫോം എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും തുല്യരാണ്, ഒരുപോലെയാണ്, ഒരുപോലെ ഇരിക്കണം, ഒരു മനസ്സോടുകൂടി ഇരിക്കണം എന്നുള്ള ചിന്താഗതിയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നമുക്ക്. യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഇ പി ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹസീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി, ഏരിയ പ്രസിഡന്റ് പ്രകാശൻ, കെ കെ കൃഷ്ണൻ, ഐ എസ് ബേബി എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.